വളരെ വേദനയോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നടൻ വിനായകന് മഹാനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു. നമസ്കാരം കേട്ടാ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനോടോ 3 ദിവസമൊക്കെ കബൂറൊക്കെ നിർത്തിയിട്ട് പോ പത്രക്കാരോടോ വരണേ. ഉമ്മൻചാണ്ടി ചത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനും ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്ത്, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പോ പത്രക്കാർ. ഉമ്മൻചാണ്ടി ചത്തുപോയ, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ച ഞാൻ വിചാരിക്കില്ല. കർണാകരൻ്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെ എന്ന്. അപ്പൊ നിർത്ത്, ഉമ്മൻചാണ്ടി ചത്തുപോയി, അത്രേ ഉള്ളൂ. എന്റെ അച്ഛനും എങ്ങനെയാണ് ഒരു കലാകാരന് ഇതുപോലെ വൃത്തികെട്ട നീചമായിട്ടുള്ള വാക്കുകൾ ഒരു മഹാനായിട്ടുള്ള മനുഷ്യന്റെ വിലാപയാത്ര നടക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? ഈ വൃത്തികെട്ടവനൊക്കെ എന്ന് എനിക്ക് അഭിസംബോധന ചെയ്യാൻ സാധിക്കും. ഈ ഒരു മഹാനായിട്ടുള്ള മനുഷ്യനെ കുറിച്ച് ഇതുപോലെ പറഞ്ഞവനെ പിന്നെ വൃത്തികെട്ടവനെന്ന് അഭിസംബോധന ചെയ്യേണ്ടതുള്ളൂ? ഈ വ്യക്തിയൊക്കെ ഇതിനു മുമ്പേയും ഇതുപോലെ പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിവാദത്തിലായതും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മൾ ഈ വ്യക്തി ചോദിക്കുന്നുണ്ട് ആരാണ് മുൻമുഖ്യ ഈ ഉമ്മൻചാണ്ടി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആരാണ് ഇദ്ദേഹം എന്നൊന്ന് അറിയണമെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ സമയങ്ങളിലൊന്ന് വാർത്താ ചാനലുകളൊന്ന് തുറന്നു നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം വെളുപ്പിനാണ് വിലാപയാത്ര തുടങ്ങിയിട്ടുള്ളത്. രാത്രികളെ പകലുകളാക്കിക്കൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഒന്ന് അവസാനമായിട്ടൊരു നോക്ക് കാണാനെത്തുന്നത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഒന്ന് കോട്ടയത്തേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഏതൊരു ബോധമുള്ള വ്യക്തിക്കും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് ഈ ഉമ്മൻചാണ്ടി എന്നുള്ളത്. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഇതുപോലൊരു വിലാപയാത്ര കണ്ടിട്ടില്ല എന്നാണ് സകല മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ടാണ് ഒരു വൃത്തികെട്ട വ്യക്തി ചോദിക്കുന്നത് ആരാണ് ഉമ്മൻചാണ്ടി എന്നൊക്കെ. ഈ രാഷ്ട്രീയ അടിമത്തത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു അടിമയുടെ കൊരയായിട്ട് നമുക്ക് ഇതിനെയൊക്കെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം. സകല മലയാളികളും ഈ വൃത്തികെട്ടവനൊക്കെ മറുപടി പറയുമെന്നതിൽ യാതൊരു സംശയവുമില്ല.